ധനുക്കൂർ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം കഴിഞ്ഞ കുറച്ച് നാളുകളായി കാര്യങ്ങളൊക്കെ ഏകദേശം തുറന്നു കിട്ടിയിട്ടുണ്ടെങ്കിലും പല ധനുക്കൂറുകാരും പറയുന്നത് അങ്ങോട്ട് ശരിയായിട്ടില്ല ഒന്നും നേരെ വന്നിട്ടില്ല എന്നൊക്കെയാണ് ഓരോ വ്യക്തിയുടെയും ജാതകത്തിനും അനുസരിച്ച് ഗോചരാരുള്ള ഫലങ്ങൾ ഏറിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും എന്നാൽ പോലും ഇവിടെ ഇപ്പോൾ ചിന്തിക്കേണ്ടത് ഈ ഒരാഴ്ച രാഹു നാലാം ഭാവത്തിൽ നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ചൊവ്വയും സൂര്യനും അതുപോലെ തന്നെ ബുധനും പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും അതുപോലെ തന്നെ മൂന്നിൽ നിൽക്കുന്ന ശനിയുമാണ് ഇവർക്കിപ്പോൾ സഹായകമായി വരുന്നത് അതുകൊണ്ട് സാമ്പത്തിക നേട്ടവും യാത്രാഗുണവും ഒക്കെ കാണുന്നുണ്ട് പ്രത്യേകിച്ചും അതുവരെ ഉണ്ടായിരുന്ന കുറേ കാലമായി ഉണ്ടായിരുന്ന മനസ്സിൻ്റെ വിമിഷ്ടങ്ങൾ മനസ്സിൻ്റെ ആലസ്യങ്ങളൊക്കെ മാറി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നന്നായി ശോഭിച്ചാൽ മാത്രമേ മുമ്പിലോട്ട് ഉയരാൻ സാധിക്കൂ എന്നുള്ള ബോധ്യം കൂടുതലായി വരുന്നൊരു കാലമാണ് അതിന് ഭാഗ്യത്തിൻ്റെ അനുഗ്രഹം കൂടി ഇവരെ ഇപ്പോൾ അനുഗ്രഹിക്കും എന്ന് കാണുന്നു മാത്രമല്ല പത്താം ഭാവത്തിലെ ശുക്രൻ അവരുടെ പ്രവർത്തന മേഖലയിലെ തെളിമയാണ് സൂചിപ്പിക്കുന്നത് ദേവിയുടെ അനുഗ്രഹമാണ് സൂചിപ്പിക്കുന്നതുകൊണ്ട് അതും അവർക്ക് കിട്ടുന്നതാണ് ചിലവ് കൂടിയിരിക്കാനുള്ള സാധ്യതയുണ്ട് സ്പീഡ് വളരെ കുറയ്ക്കുക എന്ന് കാണുന്നു സാഹസികതയും കുറയ്ക്കുക വിവേകമാണ് എപ്പോഴും ഉണർന്നു പ്രവർത്തിക്കേണ്ടതെന്നുള്ള ചിന്ത വരിക ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യത്തെ ദിവസം കഴിഞ്ഞാൽ സാമ്പത്തികമായ ഗുണവും പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നു എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ പ്രത്യേകം മാതാവുമൊത്തുള്ള യാത്ര വളരെ ശ്രദ്ധിക്കുക വാഹനവുമായി ബന്ധപ്പെട്ടും ചെറിയ അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ആഴ്ചയുടെ അവസാനത്തെ രണ്ട് മൂന്ന് ദിവസങ്ങൾ അതായത് ശനി ഒഴിച്ചുള്ള ദിവസങ്ങൾ അപ്പോൾ ഇത്തരം ദിവസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാഹനം വളരെ സൂക്ഷിച്ചു ഓടിക്കുക സന്താനങ്ങൾക്കും ചെറിയ ദോഷം കാണുന്നുണ്ട് ഈ ആഴ്ച ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഉച്ച നല്ല ദിവസമാണ്